പ്രശ്നമുള്ളതാണ്. പിന്നെ ഈ സമരം ചെയ്യാനുള്ള അവകാശം ഇപ്പോൾ ബി ജെ പിക്കാർക്കോ സംഘപരിവാർക്കാർക്കോ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഇനി ഉയർത്തണം എന്ന് പറഞ്ഞ് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത്രയും കൂട്ടിയത് പോരാ, ഇനിയും കൂട്ടണം എന്ന് പറഞ്ഞ് വേണമെങ്കിൽ സമരം ചെയ്യാം എന്ന് അതിനുള്ള അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഉയർത്തിയിട്ട് ഇങ്ങനെ സമരം ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. ഇതിങ്ങനെ കൂടി 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 പോകുമ്പോൾ രാജ്യത്തിൻ്റെ അഭിമാനം വർദ്ധിക്കുന്നു എന്നുള്ളൊരു കാര്യം കോൺഗ്രസ്സുകാരും ബാക്കിയുള്ളവരും കാണാതിരിക്കരുത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അമേരിക്കയിൽ പെട്രോളിന് ഗാലൻ എന്ന് പറഞ്ഞാൽ 3 ലിറ്ററിലധികം വരും. അതിന് ഏതാണ്ട് 3.66 ഡോളറാണ് അവർ കൊടുക്കുന്നത്. അതായത് 1 ലിറ്റർ പെട്രോളിന് 0.976 മറ്റോ ആണ് വില. അത്രയും കുറഞ്ഞ തുച്ഛം വിലയ്ക്ക് വാങ്ങിയിട്ടാണ് അമേരിക്കക്കാർ പെട്രോൾ ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ 110 രൂപയും 126 രൂപയൊക്കെ 121 രൂപയിലൊക്കെ എത്തിയിരിക്കുന്നു രാജസ്ഥാനിലെ പെട്രോളിൻ്റെ വില. അത്രയും വില കൊടുത്ത് പെട്രോളും ഡീസലും ഒക്കെ വാങ്ങി ഉപയോഗിക്കാൻ പാകത്തിലുള്ള സാമ്പത്തിക ശക്തി നമ്മൾ കൈവരിച്ചു കഴിഞ്ഞു. നമ്മുടെ ജനത ബൈയിങ് കപ്പാസിറ്റി നമ്മളുടെ കൈവശമായി കഴിഞ്ഞു. അത്രയും ബൈയിങ് കപ്പാസിറ്റിയിലേക്ക് ഒരു രാജ്യത്തെ ജനതയെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അത് കഴിഞ്ഞ 7 കൊല്ലം കൊണ്ട് അത്രയും വലിയൊരു ബൈയിങ് കപ്പാസിറ്റിയിലേക്ക്. പിന്നെ ആ ബൈയിങ് കപ്പാസിറ്റി മാത്രമല്ല, ഈ ഇന്ധനത്തിന്റെ വില കൂടുമ്പോൾ ഓരോ സാധനങ്ങളുടെയും വില കൂടിക്കൊണ്ടിരിക്കും. അത്രയും പൈസ ചെലവാക്കി സാധനങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കാൻ പാകത്തിലുള്ള ബൈയിങ് കപ്പാസിറ്റിയിലേക്ക് രാജ്യത്തെ 130 കോടി വരുന്ന ജനതയെ ആക്കി എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് സമരം ചെയ്യണോ വേണ്ടോ